രാജ്യത്തെ കോവിഡ് രോഗവ്യാപന നിരക്കിൽ കേരളം തന്നെ ഒന്നാം സ്ഥാനത്തെന്ന് റിപ്പോർട്ടുകൾ. അതേസമയം പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ കേരളത്തിന്റെ സ്ഥാനം നാലാമതാണ്. 3.4% കേരളത്തിലെ ഇപ്പോഴത്തെ രോഗവ്യാപന നിരക്ക്. ഇതേ നില തുടർന്നാൽ വരും ദിവസങ്ങളിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 10,000 കടക്കാൻ ഇടയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യമുണ്ടായാൽ സംസ്ഥാനത്തെ ആക്ടീവ് കോവിഡ് കേസുകളുടെ എണ്ണം 7,50,000 വരെയാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. രോഗവ്യാപന നിരക്കിൽ ഛത്തീസ്ഗഡും അരുണാചൽ പ്രദേശുമാണ് കേരളത്തിന് തൊട്ടു പിന്നിലുള്ളത്. ഇരു സംസ്ഥാനങ്ങളിലെയും രോഗവ്യാപന നിരക്ക് 3%. എന്നാൽ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ കേരളത്തിന് നാലാം സ്ഥാനമാണ്. മഹാരാഷ്ട്രയും ആന്ധ്രാപ്രദേശും കർണാടകവുമാണ് കേരളത്തിന് മുന്നിലുള്ളത്. ആന്ധ്രയിലും മറ്റും പരിശോധനാ നിരക്ക് കൂടുതലാണ്. കേരളത്തിൽ പരിശോധനാ നിരക്ക് പ്രതിദിനം 500,000 എന്നതായിരുന്നു ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ 500,000 മുകളിലായിരുന്നു പരിശോധന. ഓണത്തിന് ശേഷം രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല പൊതുപരിപാടികളുടെ പേരിൽ ആളുകൾ ഒത്തുകൂടിയതും രോഗവർദ്ധനയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ആൾക്കൂട്ടം ഒഴിവാക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും പലപ്പോഴും ആളുകൾ ഒത്തുകൂടുന്നത് ശരിയായില്ല. അങ്ങനെ വന്നാൽ രോഗികളുടെ എണ്ണം ഇനിയും ഉയരുമെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേരളത്തിൽ നിലവിൽ 10,74,316 എന്ന തോതിലാണ് പരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ 10,43,974 എന്നതാണ് കേരളത്തിലെ പോസിറ്റിവിറ്റി നിരക്ക്. സെപ്റ്റംബർ 25 വരെയുള്ള കണക്കുകൾ പ്രകാരം 45,993 പേരാണ് ചികിത്സയിലുള്ളത്. നിലവിലെ രോഗമുക്തി നിരക്ക് 69.8%. 0.4% കേരളത്തിലെ കോവിഡ് മരണ നിരക്ക്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമൂഹ വ്യാപന സാധ്യത തടയാനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങി അധികൃതർ. കോർപ്പറേഷൻ പരിധിയിൽ സമൂഹ വ്യാപന സാധ്യതയും ആരോഗ്യവകുപ്പ് മുന്നിൽ കാണുന്നു. ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് അധികൃതരിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. ശനിയാഴ്ച മുതൽ കൂടുതൽ പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിക്കാനും രോഗികൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ദ്രുതകർമ്മസേന വഴിയുള്ള ബോധവൽക്കരണത്തിലൂടെ സമൂഹ വ്യാപനത്തിലുള്ള സാധ്യതകൾ തടയാനുമാണ് ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ നേതൃത്വത്തിന്റെയും നടപടി. എന്തായാലും കോവിഡ് കേസുകളിൽ കേരളത്തിന് കൂടുതൽ ആശങ്കയുണ്ടാകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രതിദിന കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നതും സർക്കാർ വൃത്തങ്ങളും ഒപ്പം തന്നെ ബന്ധപ്പെട്ട അധികൃതരും ശക്തമായ നടപടികളുമായി രംഗത്ത് വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കോവിഡ് രോഗവ്യാപന നിരക്കിൽ കേരളം മുന്നിലെത്തുന്നു എന്നത് തീർത്തും ആശങ്കയുളവാക്കുന്ന വാർത്ത തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ രോഗവ്യാപനമുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.